ന്യൂയോർക്കിൽ നിന്ന് കൈരളിയുടെ ഒരു പ്രേക്ഷകനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറയാനായിട്ട് എന്ന് ശ്രമിക്കാം ഇതാണ് ചോദ്യം ഡിയർ ഡോക്ടർ ഐ ആം സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹാവ് ലിവ്ഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ ദ പാസ്റ്റ് തേർട്ടി ഫോർ ഇയേഴ്സ് ഐ റീസെൻ്റ്ലി ഹാഡ് എ ബാഡ് കോൾഡ് ആൻഡ് വെൻറ്റ് ടു സീ മൈ ഡോക്ടർ ഹൂ ഈസ് ഓൾസോ ആൻ ഇന്ത്യ ഐ ആം ബെറ്റർ നാവ് But the doctor did some blood tests when I was in the office. And yesterday he called me and told me that I have vitamin D de uh, deficiency in my blood. And he asked me to come back for medicine. I have some education in biology, doctor, in uh, school and college i was under the impression that vitamin d deficiency causes bone disease called rickets in children but modern times there are no rickets as our food habits are better i follow a well balanced diet and use vitamin d fortified milk always can i get vitamin d deficiency

അവരൊന്ന് അവരൊന്നുള്ള ഉപദേശമാണെങ്കിലും അല്പം സംശയദൃഷ്ടിയോടുകൂടി അല്പം ഹെൽത്തി സ്കെപ്റ്റിസിസത്തോടുകൂടി വീക്ഷിക്കുന്നതിൽ വലിയ അപാകതയൊന്നും ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതേപ്പറ്റി പിന്നീടൊരിക്കൽ ഞാൻ പറയാം ഇന്ന് വൈറ്റമിൻ ഡിയെപ്പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും പരിരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഹാർമോണാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിനാവശ്യമായ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നതിനും കാൽസ്യം മെറ്റബോളിസം നിയന്ത്രിക്കുന്നതിലൂടെയുമാണ് വൈറ്റമിൻ ഡി ഇത് സാധ്യമാക്കുന്നത് വൈറ്റമിനുകളുടെ കൂട്ടത്തിൽ ശരീരത്തിൽ ഒരു ഹാർമോണായി കൺവേർട്ട് ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏക ഹാർമോൺ കൂടിയാണ് വൈറ്റമിൻ ഡി പ്രധാനമായും രണ്ട് തരം വൈറ്റമിൻ ഡികളുണ്ട് വൈറ്റമിൻ ഡി റ്റു ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഇതിൽ വൈറ്റമിൻ ഡി റ്റു ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും പാലിലും മുട്ടയിലും മലയാളിക്ക് പ്രിയങ്കരമായ മീനുകളായ മത്തിയിലും അയലയിലും കാറ്റ്ഫിഷിലും എല്ലാം ഡി ടു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കുവാൻ സാധിക്കുന്ന ഏക വൈറ്റമിനാണ് വൈറ്റമിൻ ഡി മെല്ല മറ്റെല്ലാ വൈറ്റമിനുകളും മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയില്ല വൈറ്റമിനുകളായിട്ട് തന്നെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കണം എന്നാൽ വൈറ്റമിൻ ഡി ത്രീ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ച് ഡി ത്രീ സ്കിന്നിന് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസികൾ ന്യൂയോർക്കിൽ നിന്നുള്ള ഇമെയിലിൽ പറയുന്നത് പോലെ സാധാരണയായി പണ്ടുണ്ടാക്കിയിരുന്നത് റെക്കറ്റ്സ് എന്ന രോഗം കുട്ടികളിലും ഓസ്റ്റിയോ മലേഷ്യ എന്ന രോഗം പ്രായമായവരിലുമായിരുന്നു എന്നാൽ കൂടുതൽ ആൾക്കാർ ഇന്ന് സമീകൃതമായി ആഹാരം ലഭ്യമായതിനാൽ ഈ റിക്കറ്റ്സും ഓസ്റ്റിയോ മലേഷ്യയും ഡോക്ടർമാർ സാധാരണ കാണാറില്ല കൂടാതെ മിക്ക രാജ്യങ്ങളിലും ജനങ്ങൾ കുടിക്കുന്ന പാൽ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആണ് വൈറ്റമിൻ ഡി ചേർത്തതാണ് എന്നാൽ റിക്കറ്റ്സും ഓസ്റ്റിയോ മലേഷ്യയും മാത്രമല്ല പലതരം ക്യാൻസർ ഹൃദ്രോഗം ഡയബറ്റിസ് മൾട്ടിപ്പിൾ മൈലോമ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് അസ്ഥിയെ ബാധിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് ഈ രോഗങ്ങളെല്ലാം പ്രതിരോധിക്കുവാനായി വൈറ്റമിൻ ഡിക്ക് കഴിവുണ്ടെന്ന് അനേക ഗവേഷകർ ഇന്ന് കരുതുന്നുണ്ട് യു എസ് ഗവണ്മെൻറ്റും കനേഡിയൻ ഗവൺമെൻറ്റും കൂടി ചേർന്ന് സംയുക്തമായി നോർത്ത് അമേരിക്കയിലെ ജനങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്പമെങ്കിലും ഉണ്ടോയെന്ന് അറിയുവാൻ വേണ്ടി പന്ത്രണ്ട് പ്രഗത്ഭരായ വൈദ്യശാസ്ത്ര ഗവേഷണകരുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തി അവരുടെ റിപ്പോർട്ട് ഈ അടുത്തയിടെ പുറ പുറത്തു വന്നു ട്വൻ്റി നാനോഗ്രാംസ് പെർ മില്ലി ലിറ്റേഴ്സ് ആണ് വൈറ്റമിൻ ഡിയുടെ നോർമൽ ലെവൽ ആയിരിക്കണമെന്ന് ഇവർ പറയുന്നത് പണ്ട് ഇത് മുപ്പത് ആണ് പക്ഷേ ഈ ട്വൻ്റി നാനോഗ്രാംസ് അനുസരിച്ച് നോക്കിയാൽ തന്നെയും നോർത്ത് അമേരിക്കയിൽ അനേകം ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതായി കാണുന്നു സൂര്യപ്രകാശത്ത് നിന്ന് ലഭിക്കേണ്ടതായ വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് ഇതിന് കാരണം ആധുനിക നാഗരികതയുടെ ഭാഗമായി കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിയുകയും മുറിയിലിരുന്ന് ജോലിയും ചെയ്യുന്നതാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റൈസ് ഏറ്റവും കൂടുതലായി കൂടിയിരിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള രാജ്യങ്ങളിലാണ് അവിടെ നിന്ന് അകന്നു പോകുന്നതോടും ഈ അൾട്രാവയലറ്റ് റൈസ് സൂര്യരശ്മിയിൽ കുറഞ്ഞു വരുന്നു അതുകൊണ്ട് അമേരിക്കയിലും കാനഡയിലുമുള്ളവർ ആവശ്യമായ വൈറ്റമിൻ ഡി ത്രീ ലഭിക്കുവാൻ വേണ്ടി കുറച്ചു സമയം കൂടി സൂര്യപ്രകാശത്തിൽ കഴിയേണ്ടിയിരിക്കുന്നു സൂര്യപ്രകാശത്തിൽ ഇറങ്ങുന്നവർ തന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല ക്രീംസ് ചർമ്മത്തിൽ പുരട്ടുന്നതുകൊണ്ട് അവർക്ക് അൾട്രാവയലറ്റ് റൈസ് കിട്ടിയില്ല എന്ന് വരും അമേരിക്കയിൽ പ്രവാസികളായി കഴിയുന്ന ഇന്ത്യക്കാരെ ചിരി ചികിത്സിക്കുന്ന അനേക ഡോക്ടർമാരുടെ അനുഭവത്തിൽ ഇവിടെയുള്ള ഇന്ത്യക്കാരിലും ക്രമാതീതമായി വൈറ്റമിൻ ഡി ഡിയുടെ ഡെഫിഷ്യൻസി കാണുന്നതായി പറയുന്നു വിദ്യാസമ്പന്നരും ധനസമ്പന്നരും സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കഴിയുന്നതുമായ ഇന്ത്യക്കാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നു ഇവരിൽ അധികം പേരും സൂര്യപ്രകാശത്തിൽ അധികമൊന്നും ഇറങ്ങാതെ മുറിയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് മറ്റൊരു കാരണം കൂടി ഇതിനുണ്ട് നമ്മുടെ താരതമ്യേനയുള്ള ഡാർക്ക് സ്കിൻ കുറച്ചുകൂടി സാവധാനത്തിൽ മാത്രമേ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി ഉപയോഗിച്ച് വൈറ്റമിൻ ഐ മീൻ അൾട്രാവയലറ്റ് റൈസ് ഉപയോഗിച്ച് വൈറ്റമിൻ ഡി ത്രീ നിർമ്മിക്കുന്നുള്ളൂ അനേകം സഹസാബ്ദങ്ങളിൽ മധ്യരേഖയ്ക്ക് സമീപമുള്ള ടെമ്പറൽ ക്ലൈമറ്റിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ സൂര്യപ്രകാശം കൂടുതൽ ആഗിരണം ചെയ്യാതിരിക്കാൻ വേണ്ടി നിയതി ദൈവം ഒരുപക്ഷെ അവരുടെ ജീന് രൂപപ്പെടുത്തിയിട്ടുണ്ടാവണം അപ്രകാരം ജീൻസ് തന്നെയാണ് അമേരിക്കയിൽ എത്തിയാലും നമുക്കും നമ്മുടെ കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത് തന്മൂലം വെളുത്ത തൊലിയുള്ള സായിപ്പിനേക്കാൾ കൂടുതൽ സമയം വൈറ്റമിൻ ഡി ത്രീ ലഭിക്കുന്നതിനുമായി സൂര്യപ്രകാശത്തിൽ നിന്നേ പറ്റൂ ഞാൻ നാട്ടിലുള്ള ഡോ എൻ്റെ സ്നേഹിതന്മാരായ ഡോക്ടർമാരോട് ചോദിച്ചു ഇന്ത്യയിൽ ഇന്ന് ഇതൊരു പ്രശ്നമാണോ എന്ന് ഇന്ത്യയിൽ വൈറ്റമിൻ ഡി രക്തത്തിൽ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം മിക്ക സ്ഥലങ്ങളിലും ഇല്ലാത്തതിനാൽ ഇതിനെപ്പറ്റി വ്യക്തമായൊരു ഉത്തരം പറയുവാന് എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നാൽ ക്ലിനിക്കൽ പരി പരിശോധനയിൽ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ജനങ്ങൾ ക്രമാതീതമായി വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുവെന്നാണ് അവരിലധികം പേരും പറയുന്നത് നാൽപ്പത് വർഷത്തിലേറെ സർജറി പ്രാക്ടീസ് ചെയ്തിരുന്ന എറണാകുളത്തിന് സമീപമുള്ള ഡോക്ടർ രഞ്ജിത് ഗ്രൂവർ എന്ന എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം എഴുതി അദ്ദേഹം എഴുതി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗികളിൽ ധാരാളമായി ഇന്ന് കാണുന്നുണ്ടെന്നാണ് ശരീരത്തിലെ ബലക്ഷയവും വീഴ്ചയും ഒടിവുമെല്ലാം പ്രത്യേകിച്ച് പ്രായമായവരിൽ ഹൈറൈസ് ഫ്ലാറ്റുകളിൽ താമസിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അല്ലെ ഓട്ടോയും റിക്ഷയും കാറും മോട്ടോർ സൈക്കിളും എല്ലാം ഗതാഗത കുരുക്കുകൾ സൃഷ്ടിക്കുന്ന വഴികളിൽ കൂടെ നിത്യേന നടക്കുന്നതുകൊണ്ട് ആണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് എങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഇതിനൊരു മുഖ്യ കാരണമാണെന്നാണ് രഞ്ജിത്തിൻ്റെ അഭിപ്രായം വൈറ്റമിൻ ഡി നൽകുമ്പോൾ ഈ രോഗലക്ഷണങ്ങളെല്ലാം ഭേദപ്പെടുന്നു എന്നും ഇത് അനേകം പേര് നമ്മുടെ ഡോക്ടർമാർ കാണുന്നുണ്ട് ഇതിൽ നിന്നെല്ലാമുള്ള ഗുണപാഠം നാൽപ്പത് കഴിഞ്ഞ് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെങ്കിലും കഴിയുമെങ്കിൽ അവർ അവരുടെ വൈറ്റമിൻ ഡി ലെവല് ഒന്ന് ചെക്ക് ചെയ്യുന്നതായി നന്നായിരിക്കും കുറവാണെങ്കിൽ ചികിത്സിക്കപ്പെടണം ടെൻ തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിൽ കൂടുതലുള്ള വൈറ്റമിൻ ഡി ടോക്സിക്കാണ് അപകടകരമാണ് ചികിത്സയായിട്ട് സിക്സ് തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ പലപ്പോഴും നൽകാറുണ്ട് എന്നാൽ മിക്ക പേരിലും ആയിരം യൂണിറ്റ്സ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ദിവസവും ക്യാപ്സ്യൂളായിട്ട് നൽകിയാൽ അത് ധാരാളം മതിയായിരിക്കും ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ളവരിൽ ഒരു ക്യാപ്സ്യൂൾ കൊടുക്കുന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാർ സൂര്യപ്രകാശത്തിൽ ഇറങ്ങാതെ മുറിക്കകത്ത് അധിക സമയം വരുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ ഒരു കാപ്സ്യൂള് തൗസൻഡ് മില്ല ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ക്യാപ്സ്യൂള് വളരെ വ്യത്യാസമുണ്ടാകും ന്യൂയോർക്കിൽ നിന്ന് ഇമെയിൽ അയച്ച കൈരളിയുടെ പ്രേക്ഷകനുള്ള പ്രേക്ഷകനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇന്ത്യക്കാരനായ ഡോക്ടർ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് സംശയിക്കുന്നതായിരിക്കും ശരിയല്ലെന്ന് സംശയിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരി എന്നെനിക്ക് തോന്നുന്നു ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ് വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം